हेलो, वेलकम बैक टू अवर चैनल। അങ്ങനെ ചെറിയൊരു ഗ്യാപ്പിന് ശേഷം നമ്മൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് കണ്ടിട്ടാകുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ, നമ്മളൊരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചിക്കൻ കറി ഒരു ചിക്കൻ കറി ഉണ്ടാക്കുന്നതിൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും സാധാരണയായി ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മൾ ഞാൻ എങ്ങനെയാണ് ചിക്കൻ കറി ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഏതായാലും തുടങ്ങാമല്ലോ. അപ്പോൾ ഞാൻ ഗ്യാസ് അടുപ്പ് കത്തിച്ചിട്ടുണ്ട്, പാത്രം വെച്ചിട്ടുണ്ട്. നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. അപ്പോൾ അതിന് മുമ്പ് ചിക്കൻ കറി എന്താ ഉണ്ടാക്കണമെങ്കിൽ നമ്മുടെ പാത്രം ചൂടാണല്ലോ. പാത്രം ചൂടാൻ വെച്ചിട്ടുണ്ട്. ഇതാ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കിതിനകത്തോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കണം അല്ലേ. അപ്പോൾ ഒന്ന് പാത്രം ഒന്ന് ചൂടാവട്ടെ, എന്നിട്ട് നമുക്ക് ഇതിനകത്തോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ചിക്കൻ കറി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണം. പിന്നെ എന്താ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എന്താ ചിക്കൻ കറി ആക്കാൻ പഠിക്കേണ്ടവർക്കൊക്കെ ആയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇത് എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഏതായാലും. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായിരട്ടെ. എണ്ണ ചൂടായിട്ടുണ്ട്. ഞാൻ നമ്മുടെ ഇതില്ലേ തേങ്ങ നമ്മുടെ ഉണക്ക തേങ്ങയായിരിക്കും നല്ലത്. അപ്പോൾ ഞാനിപ്പോൾ ഉണക്ക തേങ്ങ ഇല്ലാത്തതുകൊണ്ട് പച്ച തേങ്ങയെ ഇങ്ങനെ ചെറുതായിട്ട് പൂളി എടുത്തിട്ട് എണ്ണയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഇതൊന്ന് ഇങ്ങനെ എന്താ പറയുക വഴറ്റി അതിൻ്റെ നിറമൊക്കെ ഒന്ന് ഒരു മാറി വരണം. ചെറിയൊരു എന്താ പറയുക ബ്രൗൺ കളറൊക്കെ ആവില്ലേ, ഒരു ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആയി വരുന്നത് വരെ നമ്മളൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. പിന്നെ തീ എന്താ അധികം കൂട്ടി വെക്കണ്ട കേട്ടോ, പിന്നെ പെട്ടെന്ന് കരിഞ്ഞു പോവില്ലേ തേങ്ങ. അതുകൊണ്ട് ആവശ്യത്തിന് തീ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് എന്ത് വഴറ്റിയെടുക്കാം. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം ഞാൻ മുമ്പ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ചിക്കൻ കറി ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ വീട്ടിൽ അങ്ങനെ എന്താ പറയുക മോശമാവില്ല എന്നാൽ ഭയങ്കര ടേസ്റ്റ് എന്നൊന്നും അങ്ങനെ ആരും പറഞ്ഞിട്ടൊന്നുമില്ല. ചില സമയത്ത് നല്ലതാവും, ചില സമയത്ത് അത്ര ടേസ്റ്റ് ഒന്നും കാണൂല, മോശമാവില്ല എന്തായാലും. അപ്പോൾ ഇത് ഈയൊരു രീതിയിൽ ഞാനിങ്ങനെ യൂട്യൂബൊക്കെ നോക്കി എങ്ങനെയാണ് ഒരു വെറൈറ്റി നമ്മൾ നോക്കുമല്ലോ, അങ്ങനെ നോക്കിയിട്ട് കണ്ടുപിടിച്ച ഒരു സംഭവം എന്താണ് ഒരു രീതിയാണിത്, സ്റ്റൈലാണ്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയപ്പോൾ നല്ല രസമുണ്ടെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യാൻ കാരണം കേട്ടോ. അപ്പം നമ്മുടെ തേങ്ങയൊക്കെ ചെറുതായിട്ടൊന്ന് നിറക്കെ മാറി വരുന്നുണ്ട്. ഇതൊന്ന് റെഡിയാട്ടെ. ഇതാ നമ്മൾ തേങ്ങ ആവശ്യത്തിന് റെഡിയായിട്ടുണ്ട്. നമ്മളിതിനകത്തോട്ട് നമ്മുടെ ഒരു പച്ചമുളകും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടെ ഇട്ടുകൊടുക്കുകയാണ്. ഒരു പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച്, ഭയങ്കര എരിവുള്ള പച്ചമുളക് ആണെങ്കിലുണ്ട്. ഞാൻ തീ ഇതാണ്ട് കുറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പച്ചമുളക് നല്ല എരിവുള്ളതാണെങ്കിൽ ആ ഒരളവിൽ എടുത്താൽ മതി. ഒന്നോ രണ്ടോ പച്ചമുളക്, ഒരുപാട് എരിവ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ എടുക്കാം. പിന്നെ നമ്മൾ ഇതിനകത്ത് മുളക് പൊടിയൊക്കെ ഇടുമല്ലോ, അപ്പോൾ ആ ഒരു ഇതും കൂടെ നമ്മൾ നോക്കണം. പിന്നെ കുറച്ച് കറിവേപ്പില അത് രണ്ടും ഇട്ട് കൊടുക്കുക. ശേഷം അതും ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. നല്ലോണം ഒന്നും ആവേണ്ടതില്ല, അത്യാവശ്യം ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ഇതൊന്ന് വഴണ്ടു വന്നു കഴിഞ്ഞാൽ നമ്മളിതിനകത്തോട്ട് നമ്മുടെ ഉള്ളി ഇല്ലേ സവാള എന്നൊക്കെ പറയുന്നത്, ഉള്ളി ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ ഒരു മൂന്നുള്ളിയാണ് എടുത്തിട്ടുള്ളത്, അത്യാവശ്യം വലിപ്പമുള്ള മൂന്നുള്ളി. പിന്നെ നമുക്ക് ഒരുപാട് ഉള്ളി എടുത്തു കഴിഞ്ഞാൽ കറി കുറച്ച് മധുരമായിപ്പോവും. അപ്പം അധികം മധുരം വേണ്ടല്ലോ നമുക്ക് കറിക്ക്, അതുകൊണ്ട് തന്നെ ഒരു മൂന്നുള്ളി ഇത് മതിയാവും തോന്നുന്നു. പിന്നെ ഇതാ ഇങ്ങനെ വഴറ്റി കൊടുത്തുകൊണ്ടേയിരിക്കാം. പിന്നെ നമ്മുടെ എന്താ ഉള്ളി പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്താൽ പെട്ടെന്ന് വഴണ്ട് കിട്ടും കേട്ടോ. ഇത്
ഞാൻ ഉള്ളി ഒന്ന് പെട്ടെന്ന് വേണ്ട കിട്ടാൻ വേണ്ടി ഞാൻ കുറച്ച് തീ കൂട്ടി വെക്കുന്നുണ്ട്. നേരത്തെ സിമ്മിലായിരുന്നു ഉണ്ടായിരുന്നത്, ഇപ്പം കുറച്ചുകൂടെ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. നമ്മുടെ ചാനൽ ഇതുവരെ ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക, അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഇത് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണണം. എന്താ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും കമൻ്റായിട്ട് പറയുന്നില്ല, അപ്പോൾ എല്ലാവരും കമൻറ്റിൽ പറയുക. ദാ ഇത്രയും വഴണ്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പം ഞാനിങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ വഴറ്റുന്നത് മൊത്തമായിട്ട് കാണിക്കുന്നൊന്നുമില്ല, ഇടയ്ക്കൊക്കെ കുറച്ച് കട്ട് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ ഭയങ്കര ലോങ് ആയിട്ട് പോയിപ്പോലെ, അതുകൊണ്ട് തന്നെ കുറച്ച് കട്ട് ചെയ്തിട്ടാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവില്ലേ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആവശ്യത്തിന് ഉള്ളി ഓരോ സംഭവങ്ങളും വഴറ്റിയെടുക്കണം. ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴണ്ടുവരട്ടെ. ഇത് കുറച്ചൊക്കെ വഴണ്ടിട്ടുണ്ട്, എന്നാലും കുറച്ചുകൂടെ ആവട്ടെ. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച് എണ്ണ കുറവാണെന്ന്. അപ്പോൾ കുറച്ച് എണ്ണ കൂടി ഞാൻ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ, നമ്മൾ ആദ്യം കുറച്ച് എടുത്തല്ലോ. അപ്പോൾ ഇതിങ്ങനെ ഉള്ളി വഴറ്റാൻ വേണ്ടുന്ന എണ്ണ ഇതിനകത്ത് ഇല്ല എന്ന് തോന്നിയതുകൊണ്ട് ഞാൻ കുറച്ച് ചേർത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. നമ്മൾ എണ്ണ കുറഞ്ഞു പോയിക്കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളി ഇങ്ങനെ കുറച്ച് കറുത്തു പോവില്ലേ, പെട്ടെന്ന് ഇങ്ങനെ കരിഞ്ഞതുപോലെ ആയിപ്പോവും, അടി പിടിക്കും. അതുകൊണ്ട് ഞാൻ കുറച്ച് എണ്ണ ചേർത്തുന്നേ ഉള്ളൂ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക. എന്താ എണ്ണ അധികം വേണ്ടാത്തവരാണെങ്കിൽ അധികം ചേർക്കണ്ട. പിന്നെ കറി കുറച്ച് എന്താ എണ്ണ കുറച്ചിട്ടാണ് ചെയ്യുന്നെങ്കിൽ അങ്ങനെ ചെയ്തു, കുഴപ്പമൊന്നുമില്ല. ഇതൊരു സൗകര്യത്തിന് വേണ്ടി ചെയ്തേ ഉള്ളൂ. പിന്നെ നമ്മൾ ചേർക്കുന്നത് നമ്മുടെ ചിക്കനാണ്. ഇത്രയും ചിക്കനാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇതാ ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്ത്, നമ്മൾ എത്ര ചിക്കൻ കഴുകി എടുത്തു വെച്ചാലും എത്ര പ്രാവശ്യം കഴുകിയാലും അതിൻ്റെ ഒരു എന്താ ചോര പാത്രത്തിൽ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് കാണും. നമ്മൾ എത്ര വൃത്തിയാക്കി എന്ന് പറഞ്ഞാലും പിന്നെയും അതിൽ നിന്ന് ഇറങ്ങി ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഞാനിത് നല്ലോണം ക്ലീൻ ചെയ്താണ്, എന്നാലും കുറച്ച് പാത്രത്തിലുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ചോരയൊന്നുമില്ലാണ്ട് മുകളിൽ ഇങ്ങനെ കൈകൊണ്ട് എടുത്തിടുന്നതാണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്താ ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. സാധാരണ നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ പൊടികളെല്ലാം എന്താ ഉള്ളിയൊക്കെ വഴറ്റി കഴിഞ്ഞ് നേരെ പൊടി ചേർക്കുമല്ലോ. അപ്പോൾ ഇത് വേറൊരു രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പൊടികളൊന്നും തന്നെ ഇപ്പോൾ ഇടുന്നില്ല, നേരെ നമ്മുടെ ഉള്ളി ഇതൊക്കെ വഴറ്റിക്കഴിഞ്ഞ് നേരെ നമ്മളതിനകത്തോട്ട് ചിക്കൻ ചേർക്കുകയാണ്. അതുപോലെ തന്നെ ചിലർ എന്താ പൊടികൾ ഇടുന്നതിന് മുമ്പ് നമ്മൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാറുണ്ട്. അപ്പോൾ ഇതിൽ അതും ഇപ്പോഴല്ല ചേർക്കുന്നത്, അതൊക്കെ എന്താ പിന്നെ പിന്നെയാണ് ചേർക്കുന്നത്. നമ്മൾ എന്താ പറയുക, ഫസ്റ്റ് എണ്ണ ചൂടായിട്ട് അതിനകത്തോട്ട് നമ്മുടെ തേങ്ങാക്കൊത്ത് ചേർത്തു, അതൊന്ന് വാട്ടി കഴിയുമ്പോൾ കറിവേപ്പിലയും പച്ചമുളകും ചേർത്തു, അതൊന്ന് വാട്ടി കഴിഞ്ഞിട്ട് നേരെ അതിനകത്തോട്ട് ഉള്ളി ചേർത്തു. ഉള്ളി അത്യാവശ്യം ഒന്ന് മൂത്ത് എന്താ വഴറ്റിട്ട് വന്നതിന് ശേഷം നമ്മൾ നേരെ ചിക്കനാണ് ചേർക്കുന്നത്. അപ്പോൾ ഇത്രയും സ്റ്റെപ്പ് കഴിഞ്ഞു. അപ്പം ഇത്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ചിക്കൻ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ മഞ്ഞപ്പൊടി. ഇതാ ഈ ഒരളവിൽ മഞ്ഞപ്പൊടി. അത് എന്താ പറയുക, ഞങ്ങൾക്ക് ഏകദേശം കാണും നമ്മുടെ ചിക്കൻ്റെ അളവ് നോക്കുമ്പോൾ മഞ്ഞപ്പൊടി എത്ര വേണമെന്ന് മനസ്സിലാവില്ല. അത്ര പോലെ മഞ്ഞപ്പൊടി, അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ്, ഇത് രണ്ടും ചേർക്കണം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഉപ്പ് മഞ്ഞപ്പൊടിയും ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നമ്മൾ മിക്സ് ചെയ്യണം. അപ്പോൾ എനിക്കിങ്ങനെ ഒരു കൈയിൽ ഫോണും പിടിച്ച് മിക്സ് ചെയ്യാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതൊന്ന് പെട്ടെന്ന് മിക്സ് ചെയ്തിട്ട് വരാം, എന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മുടെ മഞ്ഞപ്പൊടിയൊക്കെ എല്ലായിടത്തും എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഉപ്പും. ഇനി നമ്മളിത് അടച്ച് വെച്ച് വേവിക്കണം. ചിക്കനിൽ നിന്ന് കുറേയൊക്കെ വെള്ളം ഇറങ്ങി വരും. പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് വെള്ളം ചേർക്കുന്നുണ്ട് കേട്ടോ, വെള്ളം ചേർക്കണം. പക്ഷേ ഇപ്പം നമ്മൾ വെള്ളം ചേർക്കുന്നില്ല, ഇതിൽ നിന്ന് കുറച്ചൊക്കെ വെള്ളം ചിക്കനിൽ നിന്ന് ഇറങ്ങി വരട്ടെ. എന്നിട്ട്
ആവശ്യത്തിന് ഉള്ള വെള്ളം നമുക്ക് ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി കഴിഞ്ഞാൽ മനസ്സിലാവും ഇനി എത്രത്തോളം നമുക്ക് ചിക്കനിൽ വെള്ളം ആവശ്യമുണ്ട് നമ്മുടെ കറിയുടെ ആ ഒരു ഇതിനനുസരിച്ച്. നല്ലോണം ലൂസ് വേണമെങ്കിൽ നല്ലോണം ലൂസ് ആവാൻ വേണ്ടി നമുക്ക് നല്ലോണം വെള്ളം ചേർക്കാം. എന്നാൽ കുറച്ച് ലൂസ് മതി കറിയെങ്കിൽ നമുക്ക് പിന്നെ നോക്കിയിട്ട് കുറച്ച് വെള്ളം ചേർത്താൽ മതിയാവും. അതുകൊണ്ട് തന്നെ ഇതിലത്തെ വെള്ളം എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് നോക്കാം. ഇതാ ഞാൻ അങ്ങനെ അടച്ച് വെച്ച് വേവിച്ചതാണ്. ഇതാ കുറേയൊക്കെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ തീ ഒന്ന് കുറച്ച് വെക്കണം, അല്ലെങ്കിൽ നമ്മുടെ എന്താ ഇതിലത്തെ വെള്ളമൊക്കെ പെട്ടെന്ന് വറ്റിയിട്ട് എന്താ ചിക്കൻ വേവത്തുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് തീ കുറച്ച് ഫുള്ള് സിമ്മിലോട്ട് മാറ്റിയിട്ടുണ്ട്. സിമ്മിൽ വെച്ചിട്ടില്ലെങ്കിൽ കുറച്ച് നമുക്ക് ഇതാക്കി വെക്കാം. ഇതാ ഇത്രയും വെള്ളം ഇറങ്ങിയിട്ടുണ്ട് ഏതായാലും. അപ്പോൾ ഇത്രയും വെള്ളം കൊണ്ട് നമുക്ക് ചിക്കൻ വെന്ത് കിട്ടൂലല്ലോ. അപ്പം നമ്മൾ അതിനകത്തോട്ട് ഇതാ കുറച്ച് ആവശ്യത്തിന് നമ്മുടെ ആവശ്യം നോക്കിയിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ പോലെ കറിയുടെ എന്താ ലൂസ് എത്രത്തോളം കറി ഇതിനകത്ത് ചാറ് എത്രത്തോളം വേണം, അതായത് നീര് കറി എത്രത്തോളം വേണമെന്നനുസരിച്ച് വെക്കുക. ഞാൻ തീ കുറച്ചുകൂടെ കൂട്ടി വെച്ചിട്ടുണ്ട്, കാരണം നമ്മൾ വെള്ളം ഒഴിച്ചല്ലോ. അപ്പോൾ ഒന്ന് തിളക്കണമല്ലോ. തീ തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് തീ കുറച്ച് വെക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ വെള്ളം ചേർത്തുകൊണ്ട് നമ്മൾ തീ ഫുള്ള് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളം ചേർത്തു. എന്നിട്ട് എല്ലാം ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വീണ്ടും അടച്ച് വെച്ചിട്ട് വേവിക്കണം. അപ്പോൾ ഏതായാലും ഞാനൊന്ന് അടച്ച് വെച്ച് വേവിക്കട്ടെ. അപ്പോൾ ചിക്കൻ അവിടെ കിടന്ന് വേവട്ടെ. ആ സമയത്ത് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ഇത് രണ്ടും കൂടെ നമ്മൾ പേസ്റ്റ് ആക്കിയിട്ട് അതിനകത്ത് ചേർക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് വരാം. അപ്പോൾ ഇതാ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ഞാൻ പേസ്റ്റ് അല്ലാണ്ട് ഞാൻ ചതച്ചെടുത്തിട്ടുള്ളതാണ്. ചതച്ചിട്ട് വേണമെങ്കിൽ ചതച്ചിട്ട് ചേർക്കാം, അല്ലെങ്കിൽ പേസ്റ്റ് ആക്കിയിട്ട് ചേർക്കാം. അപ്പോൾ അതും കൂടെ ഞാൻ ഇതിനകത്തോട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ നമ്മളിങ്ങനെ ഒരുപാട് കയ്യിലിട്ടിങ്ങനെ കുത്തി ഇളക്കരുത്, കാരണം നമ്മുടെ ചിക്കൻ അത്യാവശ്യം വെന്തതാണ്. അതുകൊണ്ട് തന്നെ ഒന്ന് എല്ലായിടത്തും ഒന്ന് ആവുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ ഞാൻ ഈ മിക്സ് ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് എല്ലാം നിങ്ങളെ കാണിക്കാത്തത് കാരണം ഞാൻ നേരത്തെ പറഞ്ഞു എൻ്റെ കയ്യിൽ ഒരു കയ്യിൽ ഫോണാണ്, മറ്റേ കൈ കൊണ്ടാണ് ഞാൻ ഈ മിക്സ് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ പാത്രം ഇങ്ങോട്ട് ഇങ്ങനെ ആടുന്നതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇളകുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങനെ മാറ്റി വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് നിങ്ങളെ കാണിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ ഒരു പാത്രത്തിൽ കുറച്ച് മുളക് പൊടി, അതായത് നമ്മുടെ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു 3 സ്പൂണ് കാശ്മീരി മുളക് പൊടി നമുക്ക് ഞാൻ എടുക്കുന്നുണ്ട്. കാരണം കാശ്മീരി മുളക് പൊടി വലിയ എരിവൊന്നുമില്ല, പക്ഷെ നമുക്ക് കറിക്ക് നല്ല ഒരു കളറ് കിട്ടും. അതുകൊണ്ട് 3 സ്പൂണ് കാശ്മീരി മുളക് പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 2 സ്പൂൺ ഞാൻ ഇതായത് നമ്മുടെ ഈ സ്പൂണിൽ 2 സ്പൂണ് മല്ലിപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ അളവിന്, നിങ്ങളുടെ ചിക്കൻ എത്രത്തോളം ഉണ്ട് അതിനനുസരിച്ച് നിങ്ങൾക്ക് പൊടികളുടെ അളവിലൊക്കെ മാറ്റം വരുത്താം. അതിൻ്റെ കൂടെ തന്നെ ഇതാ ഒരു സ്പൂണല്ല കുറച്ച് എന്താ നമ്മുടെ കുരുമുളക് കൂടെ എടുക്കുന്നുണ്ട്. ഇത് 3 നമുക്ക് നമ്മുടെ ചിക്കനിലോട്ട് ചേർത്ത് കൊടുക്കണം. പൊടികളൊക്കെ നിങ്ങളുടെ അളവിനെടുത്തോട്ടോ, അതൊന്നും ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല. അപ്പോൾ ആ എന്താ നമ്മുടെ ഈ 3 പൊടികൾ എന്താ മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല അല്ല നമ്മുടെ കുരുമുളക് പൊടി, അത് 3 ഞാൻ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നമുക്കിങ്ങനെ പാത്രത്തിലെടുത്ത് ചേർക്കണമെന്നൊന്നുമില്ല കേട്ടോ, നേരിട്ട് ചേർക്കാവുന്നേ ഉള്ളൂ. പിന്നെ ഞാൻ എൻ്റെ ഒരു സൗകര്യത്തിന് വേണ്ടി അങ്ങനെ ചേർത്തുന്നേ ഉള്ളൂ, നിങ്ങൾ കാണിക്കാൻ കൂടി സൗകര്യത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതും ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് എല്ലായിടത്തും ഒന്ന് എത്തിച്ചു കൊടുക്കുക. പിന്നെ എനിക്ക് മിക്സ് ചെയ്യാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇങ്ങനെ മിക്സ് ചെയ്യുന്ന കുറച്ച് ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പം ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ചിട്ട് വരട്ടെ. നമ്മുടെ ആവശ്യത്തിന് പാകത്തിന് എന്താ അതിൻ്റെ നീരൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്കിതിനകത്തോട്ട് ഇനി നമ്മുടെ ഗരം മസാല ഉണ്ടല്ലോ, ഗരം മസാല ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ പാക്കറ്റ് ഗരം മസാലയാണ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളടുത്ത് നന്നായിട്ട് നിങ്ങൾ തന്നെ വീട്ടിൽ പൊടിച്ചെടുത്ത മസാല ഉണ്ടെങ്കിൽ, മസാല പൊടി ഉണ്ടെങ്കിൽ നിങ്ങളത് ചേർക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ എനിക്കിപ്പോൾ ഉള്ളത് പാക്കറ്റ് ഗരം മസാലയാണ്, അതുകൊണ്ട് ഞാൻ ഇതാ പാക്കറ്റ് ഗരം മസാല ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതും കഴിഞ്ഞ് നമ്മുടെ കറി ഏകദേശം റെഡിയായി തന്നെ പറയാം. അപ്പോൾ ഇതൊന്ന് ആയിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മല്ലിച്ചപ്പ് ഉണ്ടല്ലോ, മല്ലിച്ചപ്പില എന്നാണ് നമ്മൾ പറയുക, മല്ലിച്ചപ്പ്. അപ്പോൾ ആ മല്ലിച്ചപ്പ് ചേർത്ത് കൊടുക്കണം.
അപ്പോൾ ഇതാ നമ്മുടെ പാകത്തിനുള്ള ഒരു നീരൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിനി മല്ലിച്ചപ്പ് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ചെറുതായിട്ടിങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ നമ്മുടെ പച്ച വെളിച്ചെണ്ണയില്ലേ, പച്ച വെളിച്ചെണ്ണ കുറച്ച് ഞാൻ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് മതി കേട്ടോ, ഒരുപാടൊന്നും വേണ്ട. കാരണം നമ്മൾ നേരത്തെ എന്താ നമ്മുടെ ഇത് ഉള്ളി വഴറ്റുന്ന സമയത്തൊക്കെ എണ്ണ ചേർത്താണ്. പിന്നെ നമ്മുടെ കറിവേപ്പില ഉണ്ടല്ലോ, കറിവേപ്പില കൂടി ഞാൻ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയാണ്. എന്താ കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറി റെഡിയായി തന്നെ പറയാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക, അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ കറിയുടെ റെഡിയാണ്. അപ്പോൾ ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.